ഹലോ, ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. ഓക്കെ, വാം വെൽക്കം ടു മൈ അനദർ വീഡിയോ. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന നിങ്ങളെ കോർ പേപ്പർ, കോർ കോഴ്സ്, സെമസ്റ്റർ വണ്ണിൽ മൈക്രോ എക്കണോമിക്സ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സിലബസിന് ആസ്പദമാക്കിയിട്ട് 1 by 1 നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒരു പേടിയും മേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി പേടിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ട്. ഒത്തിരി കുട്ടികൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്, എക്കണോമിക്സിനെ കുറിച്ചിട്ട് എനിക്കൊന്നറിയില്ല, ഞാൻ പ്ലസ് ടുവിൽ സയൻസ് ആയിരുന്നു, ഞാൻ എക്കണോമിക്സ് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഒത്തിരി മാത്തമാറ്റിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഡോണ്ട് വറി. ഓക്കെ, എക്കണോമിക്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. കൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക, എന്താണ് പഠിക്കുന്നത് അത് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ 1 by 1 ഇങ്ങനെ പറയുകയാണ്. ഫസ്റ്റ് ഡെഫിനിഷനാണ്. അപ്പം ടോപ്പിക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പോവുക. സിലബസ് നമ്മൾ കവർ ചെയ്യണം, കാരണം 2 mark, 5 mark എക്സ്പെക്റ്റ് ചെയ്യുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിവൈസ്ഡ് കരിക്കുലം പ്രകാരം ഇല്ല. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് വാച്ച് ചെയ്തിട്ട് മാത്രമേ എൻ്റെ ക്ലാസ് കേൾക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെക്ചർ സീരീസിൽ ഫസ്റ്റ് നിങ്ങൾ മൊഡ്യൂൾ ഫസ്റ്റിൽ മൈക്രോ എക്കണോമിക്സ് 1 നമ്മൾ ഡീൽ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ധൈര്യമായിട്ട് വീഡിയോ A to Z വാച്ച് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, നല്ല ഷോർട്ട് നോട്ടൊക്കെ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ സി എക്കണോമിക്സ് മീനിങ് ആൻഡ് ഡെഫിനിഷൻസ്. ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട 4 definitions നമ്മുടെ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുകയാണ്. ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, പോളേ സാമുവൽസൺ ഒക്കെ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഒരു ഡ്രൈ ടോപ്പിക്കാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ, കാരണം എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ അതുപോലെ കൺസെപ്റ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എക്കണോമിക്സിൻ്റെ ജോൺ മെനാർഡ് കെയ്ൻസ് പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക്സ് ഈസ് എൻ ഈസി സബ്ജക്ട് ഇൻ വിച്ച് ഫ്യൂ എക്സൽ. ഓക്കെ, എക്കണോമിക്സ് വളരെ സിമ്പിളായിട്ടുള്ള വിഷയമാണ്, നിങ്ങളെ ഫുൾ പൊട്ടൻഷ്യലും ബ്രെയിനും ഒന്നും വേണ്ടോ ഇതിന്, ബട്ട് നിങ്ങളൊരു ചെറിയൊരു അറ്റൻഷൻ വേണം. അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ, അനലൈസ് ചെയ്യാനൊക്കെ കാര്യങ്ങളുണ്ട്. എക്കണോമിക്സ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത്, നമ്മുടെ റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കണം അല്ലേ. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ വിഭവങ്ങൾ, അത് മനുഷ്യ വിഭവമാവട്ടെ, പ്രകൃതി വിഭവങ്ങളാട്ടെ അല്ലേ, നാച്ചുറൽ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, മാൻമെയ്ഡ് റിസോഴ്സസ് എക്സെട്ര. ഓക്കെ, അത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കേണ്ട ടെക്നിക്സും പോളിസീസും തിയറീസൊക്കെയാണ് എന്ത് പറയുന്നത്, എക്കണോമിക്സ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അറിഞ്ഞുകൊണ്ടും അറിയാതൊക്കെ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട് എക്കണോമിക്സിൻ്റെ ടെക്നിക്സ്. അതൊരു തിയറിറ്റിക്കലായിട്ട് ഒരു പോളിസി പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിന് ഇൻഡിവിജ്വൽസിനെ, ഫാമിലീസിനെ, അല്ലെങ്കിൽ ഫേമിനെ, അല്ലെങ്കിൽ ഇൻഡസ്ട്രീനെ, ഹൗസ് ഹോൾഡിനൊക്കെ ഡീൽ ചെയ്യുകയാണെങ്കിൽ അതിനെ മൈക്രോ എക്കണോമിക്സ് എന്ന് വിളിക്കും. സൊസൈറ്റിയെ മൊത്തമായിട്ട് ഒരു ഗവൺമെൻറ് എടുക്കുന്ന ഡിസിഷൻസ്, അഗ്രിഗേറ്റ് എക്കോണമി അല്ലേ, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും, മാക്രോ എക്കണോമിക്സ് എന്ന് വിളിക്കും. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി കമ്മിങ് വീഡിയോസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് പാർട്ട്, നിങ്ങൾ മൊഡ്യൂൾ 1 ഫസ്റ്റ് പാർട്ട്, അതിലെ എക്കണോമിക്സ് എന്താ, അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, വീണ്ടും ഞാൻ പറയുന്നു, കീ വേർഡ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കുക, നല്ല ഷോർട്ട് നോട്ട് തയ്യാറാക്കുക, റിവിഷൻ നടത്തുക, ധൈര്യസമേതം മുന്നോട്ട് പോവുക. ഓക്കെ, എക്കണോമിക്സിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് മൊഡ്യൂൾ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ആ സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ടുള്ള എക്കണോമിക്സിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ ടോപ്പിക്, 2 mark, 5 mark എക്സ്പെക്റ്റ് ചെയ്യാം. റൈറ്റ്, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റ്, ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ആ സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷമേ ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യാൻ പാടുള്ളൂ. ഐ വുഡ് ലൈക്ക് ടു സെറ്റ് ദ ഹെഡിങ് ലൈക്ക് ദിസ്, എക്കണോമിക്സ് മീനിങ് ആൻഡ് ഡെഫിനിഷൻസ്. എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പം നമുക്ക് ലയണൽ റോബിൻസിന് ഓർമ്മ വരും അല്ലേ, സ്കാർസിറ്റി ഡെഫിനിഷൻ എല്ലാവർക്കും അറിയുന്ന ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയം ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നൊരു സംഭവമാണ്, ഹ്യൂമൻ വാൻസ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ഓൾ ദോസ് വാൻസ് ആർ ലിമിറ്റഡ് അല്ലേ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ
അൺലിമിറ്റഡ് ആണ്, ഇൻഫിനിറ്റ് ആണ്, ഇറ്റ് ഈസ് ആക്ച്വലി ഗ്രോയിങ് ഡേ ബൈ ഡേ. പക്ഷെ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ്, വിഭവങ്ങൾ, മാൻമൈഡ് റിസോഴ്സസ് ആവട്ടെ, നാച്ചുറൽ റിസോഴ്സസ് ആവട്ടെ, ഹ്യൂമൻ റിസോഴ്സസ് ആവട്ടെ, ഓക്കെ, ഇതെല്ലാം എന്താണ്? ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി യു നോ ദ ഫണ്ടമെൻ്റൽ പോയിൻ്റ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് എന്താണ്? സ്കാർസിറ്റി. ഓക്കെ, സ്കാർസിറ്റി ദാറ്റ് ആക്ച്വലി ലീഡ്സ് ടു ചോയ്സ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി കമ്മിങ് വീഡിയോ. വൈ സ്റ്റഡി എക്കണോമിക്സ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്കണോമിക്സ്? ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയാം, ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. ഓക്കെ, എക്കണോമിക്സ് ഈസ് വൺ ഓഫ് ദ സോഷ്യൽ സയൻസസ്. ഇറ്റ് ഈസ് ദ കോർ ഏരിയാസ് ഓഫ് സോഷ്യൽ സയൻസ്. എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദി എക്കണോമിക് ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ റിലേഷൻ ടു പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, എക്സ്ചേഞ്ച് ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എക്കണോമിക്സിനെ ആ രീതിയിൽ പറയാം. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, യൂണിവേഴ്സിറ്റിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനാണ്. ഐ വുഡ് ലൈക്ക് ടു സേ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് കൺസ്യൂംഡ്. വി നോ ദാറ്റ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, ബട്ട് യു നോ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. We know the basic problems of an economy, what it to produce, how to produce, and for whom to produce, and so on. We will discuss all these topics in the coming video. So, we can simply say that economics is that branch of social science which is connected with that part of human behavior which relates to the production, consumption, exchange, and use of goods and services. That means, you know, എക്കണോമിക്സ് എന്ന വിഷയം കേൾക്കുമ്പോൾ എക്കണോമിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ആസ്പെക്ട് എന്ന് പറയുന്നത്, ഡിയർ സ്റ്റുഡൻസ്, യു മസ്റ്റ് നോട്ട് ദിസ് പോയിൻ്റ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു പദമാണ് എക്കണോമിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഓക്കെ, this is the fundamental aspect of economics. That is, you know, economizing the resources. Okay, what do you understand from that term? We know that economizing the resources is an important aspect of economics. By economizing resources, we mean, you know, making the best use of the resources available. That means, you know, optimum utilization of available resources or minimum resources. Why? We know that human wants are unlimited, but the resources to satisfy those wants are scarce and limited. Okay, let me explain, you know, some important definitions of economics based on your syllabus. Okay, Calicut University in the syllabus in base cheyittulla or analysis aanu. See, first understand the term economics. Okay, the term economics actually derived from a Greek word oikonomics. Okay, that means, you know, household management, a micro perspective, right? We will discuss in the coming video what are the major differences between microeconomics and macroeconomics. Don't worry. So, this is your first point. Okay? Economics എന്ന് പറയുന്ന വിഷയത്തെ ഒരു 5 മാർക്ക് 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ, യു കെൻ സിംപ്ലി സേ ദാറ്റ് ടേം എക്കണോമിക്സ് ദാറ്റ് ഈസ് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് യു നോ ഓയ്ക്കണോമിക്സ് വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, Now, as per your syllabus, you know, we needed to discuss, you know, the 4 important definitions that given by, you know, Adam Smith, that is associated with wealth definition. Okay, we know that Adam Smith, you know, father of economics, a Scottish economist, and his important work, you know, we all very familiar with his work. What is the title of his work? An Inquiry into the Nature and Causes of Wealth of Nations, that was published in 1776. And you know, his definition is known as wealth definition. Okay, that is, he believes that
Economics deals with the production and consumption of wealth. It is the science of wealth, according to Adam Smith. It is the science of wealth. Okay. Now, you know, another definition, you know, that is given by Alfred Marshall, another great economist. And his definition is popularly known as welfare definition. Okay. You know, Alfred Marshall defines economics as a study of man in the ordinary business of life. It inquired how he gets his income and how he uses it. Thus, it is on the one side the study of wealth, and on the other and more important side, a part of the study of man. Okay, that means, you know, Alfred Marshall defined economics in accordance with his ideas of human welfare. That you can underline that term, human welfare. Okay. Now, wealth, according to him, was not the end, but only a means to an end, the end being human welfare. That means, you know, Alfred Marshall considers the study of man is more important than the study of wealth. That is really very fantastic definition. Alfred Marshall പറയുന്നത് എന്താണ്? ആഡം സ്മിത്ത് പറഞ്ഞ പോലെ വെൽത്തിനെ കുറിച്ചിട്ടുള്ള മാത്രമല്ല ഡിസ്കഷൻ അല്ല എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഒരു വെൽത്ത് ആയിട്ട് മാത്രമല്ല അല്ലേ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒരുപാട് അപ്ലൈ ചെയ്യുന്ന വിഷയമാണെന്ത് എക്കണോമിക്സ് പ്രൊഡക്ഷൻ ആവട്ടെ കൺസംഷൻ ആവട്ടെ ഡിസ്ട്രിബ്യൂഷൻ ആവട്ടെ അത് പ്രൊഡ്യൂസർ ആവട്ടെ കൺസ്യൂമർ ആവട്ടെ ഗവൺമെൻറ് ആവട്ടെ ബാങ്കർ ആവട്ടെ എവരിവെയർ വി ക്യാൻ സീ the techniques of economics. Okay. So Alfred Marshall added one more thing, you know, welfare of human beings. That is also main area of economics. പണം വെൽത്ത് അത് എൻഡ് അല്ല ലാസ്റ്റ് അതിൻ്റെ ഒരു അന്തിമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നോട്ട് അക്യുമുലേഷൻ ഓഫ് വെൽത്ത് വൈ ഐ ആം അക്യുമുലേറ്റിംഗ് വെൽത്ത് ടു എൻഹാൻസ് മൈ വെൽഫെയർ ഓർ എൻഹാൻസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓക്കെ ഹ്യൂമൻ വെൽഫെയർ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് വൈൽ വി ആർ ഡീലിംഗ് വിത്ത് എക്കണോമിക്സ് ഓക്കെ അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ യു നോ ദാറ്റ് ഈസ് ഗിവൺ ബൈ ലയണൽ റോബിൻസ് അനദർ ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ഓക്കെ He regarded economics as the science of scarcity. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഡെഫിനിഷൻ ആണെന്ത് ലയണൽ റോബിൻസ് നൽകിയിട്ടുള്ള ഡെഫിനിഷൻ ദാറ്റ് സിംപ്ലി നോൺ ആസ് സ്കാർസിറ്റി ഡെഫിനിഷൻ ഓക്കെ ലയണൽ റോബിൻസ് ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കോർസ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് ഓക്കെ That means, you know, three fundamental ideas are included in this definition. That means scarcity definition given by Lionel Robbins. What are the three implications, you know? Ends. That means, you know, human wants are unlimited. Then scarce means, that means, you know, the resources to satisfy all the needs of the people, you know, are limited. And their alternative uses, that means, resources are not only scarce but also they are all capable of alternative uses okay Lionel Robinson's definition you know it is really fantastic one moon pradhanapetta karyangalana Lionel Robbins parayunnathu what are the things you know first thing is that human wants or ends or purpose are unlimited infinity മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കൂടി 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 വരികയാണ് അല്ലേ ഫുഡ് വേണം ക്ലോത്ത് വേണം ഷെൽട്ടർ വേണം മൊബൈൽ ഫോൺ വേണം വണ്ടി വേണം നല്ല അടിപൊളി ഡ്രസ്സ് വേണം ഒരുപാട് കാര്യങ്ങൾ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് യു നോ റിസോഴ്സസ് മീൻസ് യു നോ സ്കേഴ്സ് അൺലിമിറ്റഡ് ആൻഡ് മോർ ദൻ ദാറ്റ് യു നോ ദീസ് റിസോഴ്സസ് ഓർ ഓൾട്ടർനേറ്റീവ് യൂസസ് ഓൾട്ടർനേറ്റീവ് യൂസസ് ഓക്കെ ഇപ്പം നമ്മളെ അടുത്തൊരു പീസ് ഓഫ് ലാൻഡ് ഉണ്ട് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക ദാറ്റ് ലാൻഡ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ rice cultivation or maybe wheat cultivation okay alternative uses are money is limited time is limited capital is limited but they also have you know alternative uses another definition that means you know growth definition that given by Paul A. Samuelson another American economist 1970 ൽ എക്കണോമിക്സിൽ നൊബൈൽ പ്രൈസ് കിട്ടിയിട്ടുള്ള എക്കണോമിസ്റ്റാണ് ഹി വാസ് ദ ഫസ്റ്റ് അമേരിക്കൻ ഹു ബാഗ്ഡ് ദ നൊബൈൽ പ്രൈസ്
ഫോർ എക്കണോമിക്സ്. അമേരിക്കയിലെ ആദ്യത്തെ എക്കണോമിസ്റ്റാണ്, അമേരിക്കക്കാരനാണ് എന്ത് നൊബേൽ പ്രൈസ്, എക്കണോമിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. 1970 പോൾ എ സാമുവൽസൺ ഹാസ് ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി എൻഡ് അപ്പ് ചൂസിങ് വിത്ത് ഓർ വിതൗട്ട് ദ യൂസ് ഓഫ് മണി ടു എംപ്ലോയ് സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് that could have alternative uses to produce various commodities over time and distribute them for consumption now or in the future among various people or groups in society. Okay, now it is also regarded as a modern definition of economics. Modern definition ഒരുപാട് എക്കണോമിസ്റ്റുകൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡെഫിനിഷൻ. സിമിലർലി യുനോ സ്കാർസിറ്റി ഡെഫിനിഷൻ ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഗ്രോത്ത് ഡെഫിനിഷൻ, ദറ്റ് ഈസ് യുനോ തിങ്ക് അബൌട്ട് യുനോ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ദാറ്റ് ഓൾസോ മെൻഷൻഡ് യുനോ ദ യൂസ് ഓഫ് മണി ഓർ വാട്ടർ സിസ്റ്റം ആൻഡ് ദറ്റ് ഈസ് ആൾസോ യുനോ ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രസൻറ്റ് ഓർ മേ ബി ഫ്യൂച്ചർ ആൻഡ് സോ ഓൺ. ദറ്റ് ഈസ് ആൾസോ എ കോംപ്രഹെൻസീവ് ഡെഫിനിഷൻ ദാറ്റ് ഗിവൺ ബൈ പോൾ എ സാമുവൽസൺ. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ അനാലിസിസ് യുനോ യു പ്ലീസ് നോട്ട് ദീസ് ഫോർ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ 2 മാർക്ക് 5 മാർക്ക് എക്സ്പെക്ട് ചെയ്യുക. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്, കാരണം വേസ്റ്റേജസ് ഇല്ലാതെ പ്രൊഡക്റ്റീവായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. കാരണം എന്താ, വിഭവങ്ങൾ വളരെ വിലപ്പെട്ടതാണ്, സ്കേഴ്സ് ആണ്, പ്ലസ് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ഓക്കെ, സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്, വൈ സ്റ്റഡി എക്കണോമിക്സ്, ബേസിക് പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, നമ്മൾ 1 by 1 ആയിട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണം, naushadchengodan.in. നിങ്ങൾക്ക് അതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ് നിങ്ങൾ കയറി ക്ലിക്ക് ചെയ്യുക, നിങ്ങളെ ഒരു നോളജ്, നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, യു ക്യാൻ ആൾസോ സെൻഡ് മെസ്സേജസ് ടു മീ. ഓക്കെ, ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യാം, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പറാവാം. ഐ വിൽ അപ്ലോഡ് ഓൾ ദോസ് വീഡിയോസ് ആൻഡ് യു വിൽ ഗെറ്റ് വെരി ഈസിലി ദ വീഡിയോ ലിങ്ക്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ അനാലിസിസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം വീഡിയോൻ്റെ ലെങ്ത് കൂടും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ വെബ്സൈറ്റ് naushadchengodan.in നിങ്ങൾ വിസിറ്റ് ചെയ്യുക, മെറ്റീരിയൽസ് സ്ലൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഞാനെടുത്ത ഇന്നത്തെ എടുത്ത ടോപ്പിക്ക് ഞാൻ അതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് തരാണ്. ഓക്കെ, എക്കണോമിക്സിൻ്റെ ഇന്ന് എടുത്ത ക്ലാസ്സിൻ്റെ ഒരു ഓവറാൾ സമ്മറി, അത് നല്ല രീതിയിൽ മനസ്സിലാക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, റൈറ്റ്. ആഡം സ്മിത്ത് ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്. His great book entitled An Inquiry into the Nature and Causes of Wealth of Nations, published in 1776. John Maynard Keynes' magnum opus titled The General Theory of Employment, Interest and Money, published in 1936. He is regarded as the father of macroeconomics. The sea changes in the economic analysis resulted in the development of macroeconomics, are popularly described as Keynesian Revolution. Dadabhai Nauroji is regarded as the father of Indian economics. Nauroji's famous book entitled Poverty and Un-British Rule in India, which was first published in 1901 and revised in 1911. The famous work entitled Arthashastra, published by Kaudilya, the teacher and guardian of Emperor Chandragupta Maurya, founder of the Mauryan Empire. Kaudilya was popularly called as Chanakya. Let me explain the key definitions of economics. Wealth definition is given by Adam Smith. Welfare definition is associated with Alfred Marshall. Scarcity definition given by Lionel Robbins. Growth definition is given by Paul A. Samuelson. ഓക്കെ, അപ്പോൾ നിങ്ങൾ സമ്മറി കേട്ടല്ലോ, എക്കണോമിക്സ് ഇന്നെടുത്ത ക്ലാസ്സിൻ്റെ ഫുൾ സമ്മറി നിങ്ങൾ കേട്ടു. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, സി യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ഓൾ ദി വെരി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്.